ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, അസം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവാദമായ ബുൾഡോസർ രാജിന് സുപ്രീംകോടതി താഴിട്ടു. ഈ സംസ്ഥാനങ്ങളിൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ ശിക്ഷയുടെ ഭാഗമായി സർക്കാരുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളും ജഡ്ജിമാരുമാണ്. ഭരണകർത്താക്കൾക്ക് ശിക്ഷ തീരുമാനിക്കാനുള്ള ജഡ്ജിയാകാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി വിധിച്ചു. കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ, ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ തുടങ്ങിയവരുടെ കെട്ടിടങ്ങൾ പോലും തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരമല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാവുന്നതാണ്. നിയമവിരുദ്ധമായ പൊളിക്കലുകളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി പൊളിക്കാൻ സർക്കാരുകൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത നിർമ്മാണങ്ങൾ നോട്ടീസ് നൽകിയതിനു ശേഷമേ പൊളിക്കാവൂ എന്നതാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ പ്രധാന നിർദ്ദേശം. നോട്ടീസിന് മറുപടി നൽകാൻ 15 ദിവസത്തെ സമയം അനുവദിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. നോട്ടീസുകളിൽ അനധികൃത നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. നോട്ടീസ് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശം കെട്ടിട ഉടമയ്ക്കുണ്ടായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.